ബറോസ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തിയേറ്ററുകാർക്ക് ലഭിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ ലഭിക്കുന്ന സൂചന. തിയേറ്ററുകാർക്ക് ഇൻഫർമേഷൻ ലഭിച്ചു ബറോസിന്റെ വരവിനെ കുറിച്ച് തന്നെ. ഇതറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും വലിയ സന്തോഷമായിട്ടുണ്ട്. കാരണം പറഞ്ഞ ഡേറ്റിൽ തന്നെ ബറോസ് എത്താനുള്ള സാധ്യത തന്നെ. ബറോസിന്റെ റിലീസ് ഡേറ്റുകൾ ഇങ്ങനെ മാറി മറിഞ്ഞപ്പോൾ ആരാധകർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഡേറ്റ് മാറുമോ എന്നുള്ള ഒരു ചിന്താക്കുഴപ്പം നിൽക്കുമ്പോഴാണ് തിയേറ്ററുകാർക്ക് ഇൻഫർമേഷൻ ലഭിച്ചു എന്ന വിവരങ്ങൾ എത്തുന്നത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങാനുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബറോസ് എന്ന ചിത്രത്തിന്റെ ബജറ്റോ മറ്റു വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും മോളിവുഡിലെ ഒരു എക്സ്പെൻസീവ് ഫിലിം തന്നെയായിരിക്കും ബറോസ് എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ചിത്രം 3D പുതിയ സാങ്കേതിക വിദ്യയിൽ ഒക്കെയാണ് ഒരുങ്ങുന്നത്. മോഹൻലാൽ എന്ന ഡയറക്ടർ ഇതിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കാണാനിരിക്കുന്ന കൗതുകവും. 3D ഫാന്റസി ഫിലിമായി ഒരുങ്ങുന്ന ചിത്രം അങ്ങനെ ചില ആകാംക്ഷയും പ്രതീക്ഷകളും വെച്ചുകൊണ്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ തിയേറ്ററുകാർക്ക് ഇൻഫർമേഷൻ ലഭിച്ചു ബറോസ് 2024 ഓണം റിലീസായി എത്തുന്നു എന്ന വിവരങ്ങൾ. ചാർട്ടിംഗ് തുടങ്ങി എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നായിരുന്നു. ഇപ്പോൾ ഇൻഫർമേഷനും ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 12 ബറോസ് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രം കേരളത്തിലെ എല്ലാ തിയേറ്ററിലും കളിക്കാനുള്ള സാധ്യത ഉണ്ട് താനും. ഇതിനൊപ്പം ക്ലാഷ് വയ്ക്കുന്നവരുടെ ചിത്രങ്ങളെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അന്യഭാഷയിൽ നിന്നും വലിയ സിനിമകളൊക്കെ ക്ലാഷിന് എത്തുന്നതുമുണ്ട്. അപ്പോൾ തിയേറ്റർ ചാട്ടിംഗ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള കൗതുകവും ജനിക്കുകയാണ്. അപ്പോൾ റിലീസ് കൺഫേം ആക്കിയതുകൊണ്ട് തന്നെ ഏതൊക്കെ ചിത്രങ്ങൾ ബറോസിനൊപ്പം എത്തുന്നു എന്നത് നോക്കുമ്പോൾ സെപ്റ്റംബർ 5 തളപതി വിജയിയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം വരികയാണ്. സെപ്റ്റംബർ 7 ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ ചിത്രവും ഇതിനൊപ്പം വരുന്നുണ്ട്. സെപ്റ്റംബർ 12 ബറോസ് എത്തുക. സെപ്റ്റംബർ 13 ആന്റണി വർഗീസ് നായകനാകുന്ന കൊണ്ടൽ എന്ന സിനിമയും ഇറങ്ങുന്നുവെന്നാണ് പുതിയ വിവരങ്ങൾ. ഇതുകൂടാതെ സെപ്റ്റംബർ 13 തന്നെ മറ്റ് 2 ചിത്രങ്ങൾ കൂടി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഏത് സിനിമയെന്നുള്ള വിവരങ്ങളാണ് ഇനി അറിയാനുള്ളതും. ഓണത്തിന് ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ റിലീസിന് സാധാരണ ഒരുങ്ങുന്നതാണല്ലോ. അതുപോലെ തന്നെ ഇത്തവണയും ഉണ്ട് എല്ലാ ഭാഷകളിൽ നിന്നുള്ള ഗംഭീര സിനിമകൾ.